ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ, അതായത് ജൂലൈ 4-5 തീയതികൾ നടത്തിയ ബഷീർ അനുസ്മരണ ദിന ക്വിസിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കലാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ജൂലൈ 4-5 തീയതികളായിട്ട് ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ നേതൃത്വത്തിൽ ഒരു ബഷീർ ദിന ക്വിസ് നടത്തിയിരുന്നു. ബഷീർ അനുസ്മരണ ദിന ക്വിസ് മത്സരം നടത്തിയിരുന്നു. അതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കലാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളും മുതിർന്നവരും വളരെ ആവേശപൂർവ്വം പങ്കെടുത്ത ഒരു ക്വിസ് മത്സരമായിരുന്നു ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ സംഘടിപ്പിച്ച ബഷീർ അനുസ്മരണ ദിന ക്വിസ് മത്സരം. അതിൽ ഏകദേശം 16,694 പേരാണ് ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തത്. 16,694. 15 ചോദ്യങ്ങളടങ്ങിയ മത്സരത്തിൽ ഒരു ചോദ്യം ക്യാൻസൽ ചെയ്യേണ്ടി വന്നിരുന്നു. അതായത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലവും ചോദ്യത്തിലുണ്ടായ അവ്യക്തത മൂലവും ഒരു ചോദ്യം ക്യാൻസൽ ചെയ്താണ് നമ്മൾ മത്സരത്തിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുന്നത്. മത്സരഫലം നോക്കുകയാണെങ്കിൽ 11 മാർക്കും നേടിയവർ 219 പേരാണ്. 219 പേര് 11 മാർക്ക് നേടിയവരാണ്. അതുപോലെ തന്നെ 12 മാർക്ക് നേടിയവർ, 12 ചോദ്യത്തിന് ശരി ഉത്തരം നൽകിയവർ 159 പേരാണ്. 159 പേർ 12 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 13 മാർക്ക് നേടിയവർ, അതായത് 2 തെറ്റുത്തരം ഒഴികെ ബാക്കി 13 ശരി ഉത്തരം എഴുതിയവരാണ് 224 പേര്. 224 പേര് 13 മാർക്ക് നേടിയവരാണ്. എന്നാൽ 14-15 മാർക്ക് നേടിയവരുടെ എണ്ണം കണ്ടപ്പോൾ, ആ സ്കോറ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സ് നിറഞ്ഞത്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരു ക്വിസ് മത്സരം സംഘടിപ്പിച്ചപ്പോൾ ഇത്രയേറെ പേർക്ക് 14-15 ഏകദേശം ഫുൾ മാർക്ക് തന്നെ നേടാൻ കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അതിൽ ഏറെ സന്തോഷമാണ് തോന്നിയത്. അത് എത്ര പേരാണെന്ന് അറിയണ്ടേ? അതെ, 409 പേരാണ് 14-15 മാർക്ക് നേടി ക്വിസ് മത്സരത്തിൽ വിജയികളായിരിക്കുന്നത്. 409 പേരാണ്. ആ ക്യാൻസൽ ചെയ്ത ചോദ്യത്തിനൊഴികെ ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയവരാണ് ഈ 409 പേരും. അതിൽ 112 പേര് എൽ പി വിദ്യാർത്ഥികളാണ്. 112 പേരും ശരി ഉത്തരം നൽകിയവർ. അതുപോലെ തന്നെ യു പി കാറ്റഗറിയിലുള്ളവർ ഗൂഗിൾ ഫോമിൽ ZX എന്ന രീതിയിൽ വ്യൂ ആയിരുന്ന യു പി കാറ്റഗറിയിൽ 117 പേരാണ് വിജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ HS കാറ്റഗറിയിൽ 95 പേരും വിജയിച്ചിട്ടുണ്ട്. ജനറൽ കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 85 പേരാണ് മുഴുവൻ മാർക്ക്, അതല്ലെങ്കിൽ 14 മാർക്കിൽ മുകളിൽ നേടിയിരിക്കുന്നവർ. വിജയികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിതിൽ നിന്നും ഒരു ഫൈനലിസ്റ്റിനെ, അതായത് വിജയിയെ, സമ്മാനാർഹരെ തിരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ കാറ്റഗറി ചെയ്ത പോലെ, വായനാദിന ക്വിസ് മത്സരത്തിൽ ചെയ്ത പോലെ വോട്ടിങ്ങിലൂടെ അല്ല ഇന്ന് നമ്മൾ വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. ആദ്യം തന്നെ അതിലൊരു ക്ഷമ ചോദിക്കട്ടെ നിങ്ങളോട്. കഴിഞ്ഞ കാറ്റഗറിയിൽ, അതായത് വായനാദിന ക്വിസ് മത്സരത്തിൽ കുറച്ച് പേർക്ക് വോട്ടിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നറിഞ്ഞതിൽ എനിക്ക് വലിയ സങ്കടം തോന്നി. ഇനി നമുക്കിത് ഒരു ടൈ മത്സരം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ഒരു ക്വിസ് മത്സരം സംഘടിപ്പിക്കാൻ പോവുകയാണ്. കറക്റ്റ് 11 മണിക്ക് യൂട്യൂബിൽ, ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ യൂട്യൂബ് ചാനലിൽ ക്വിസ് മത്സരത്തിൻ്റെ ചോദ്യങ്ങളുണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് അതിൽ നിന്നും വിജയിക്കുന്നവർക്കാണ് സമ്മാനം നേടുക. അതിലും ഇതുപോലെ എണ്ണത്തിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ആദ്യം ആരാണോ ശരി ഉത്തരം അയക്കുന്നത്, ആദ്യം ആരാണോ ശരി എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം അറ്റൻഡ് ചെയ്യുന്നത് അവരെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏറ്റവും സ്പീഡിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി വിജയിയാകാൻ എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, ഡേറ്റ് മറക്കരുത്, സമയം മറക്കരുത്. ഞായറാഴ്ച, ജൂലൈ 12 ഞായറാഴ്ച രാവിലെ 11 മണിക്കാണ് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യം 11 മണിക്ക് തന്നെ തയ്യാറായിട്ടിരിക്കുക. ആ ക്വിസ് മത്സരത്തിൽ ആദ്യം ആരാണോ ശരി ഉത്തരം അറ്റൻഡ് ചെയ്യുന്നത് അവരെ വിജയികളായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. LP നിന്നും ഒരു വിജയി, യു പിയിൽ നിന്നും ഒരു വിജയിയെയും അതുപോലെ തന്നെ ഹൈസ്കൂൾ ജനറൽ കാറ്റഗറിയിൽ നിന്നും ഓരോ വിജയികളെയും തിരഞ്ഞെടുക്കുന്നതാണ്. അങ്ങനെ 4 സമ്മാനങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, എത്രയും വേഗത്തിൽ
ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ, ശരിയായ ഉത്തരം നൽകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞ മത്സരത്തിലെ വിജയികളെ നോക്കാം. 409 വിജയികളുടെ പേര് വിവരങ്ങൾ നോക്കാം.
വിജയിച്ച എല്ലാ മത്സരാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിക്കുക, അടുത്ത ടൈ മത്സരം ഈ വരുന്ന ഞായറാഴ്ച ജൂലൈ 12 ഞായറാഴ്ച കൃത്യം 11 മണിക്ക് ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും തയ്യാറാവുക. ഏവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഓർക്കുക, ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് മത്സരങ്ങളും വീഡിയോ ക്ലാസ്സുകളും PSC ഓറിയൻറ്റഡ് ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത ഉടനെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.